വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വാഗബോണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാഴ്ചകൾ കാണാനായിട്ടാണ്. 15 rupees എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പൂരം എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. തൃശ്ശൂർ പൂരം എക്സിബിഷനെ തൃശ്ശൂർക്കാരുടെ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം. ദുബായിൽ വന്ന് ആദ്യമായി ഗ്ലോബൽ വില്ലേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ഒരു ഹയർ വേർഷനായിട്ടാണ്. കഴിഞ്ഞ 90 വർഷങ്ങളായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ നടത്തി വരുന്നത്. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്നാണ് ഈ ഒരു മേള സംഘടിപ്പിക്കുന്നത്. നാട്ടിലുള്ളപ്പോൾ എല്ലാ വർഷവും മുടങ്ങാതെ പോയി കണ്ടിരുന്നൊരു മേളയായിരുന്നു ഇത്. കഴിഞ്ഞ 10-16 വർഷമായിട്ട് ഒത്തിരി മിസ് ചെയ്ത ഒരു എക്സിബിഷനാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഒരുവിധം എല്ലാ ഐറ്റംസും ഈ മേളയിൽ ലഭ്യമാണ്. കുട്ടിക്കാലത്ത് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ചെറിയ വെള്ളത്തിലൂടെ ഓടുന്ന ബോട്ടും വളകളും മാലകളും ഒക്കെ ഇന്നും ഒരു നൊസ്റ്റാൾജിയാണ്. നല്ല കോലാപ്പൂരി ചപ്പൽസ്, രാജസ്ഥാനി ബെഡ്ഷീറ്റുകൾ, നല്ല മനോഹരമായ കളിമൺ പാത്രങ്ങൾ, അതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത്തവണ ഞാൻ എക്സിബിഷനിൽ നിന്ന് വാങ്ങിയ ഒരു ഐറ്റമാണ് ഈ പല കളറിലും പല ഷേപ്പിലുമുള്ള ഈ ഫ്രെയിംസ്. ഈ കാണുന്ന ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഞാൻ ഇത്തവണയും ഇവിടെ നിന്ന് 1-2 pens വാങ്ങി, നല്ല ഭംഗിയുള്ള പെന്നുകൾ വാങ്ങിയിരുന്നു. ഡ്രസ് മെറ്റീരിയൽസിനും നൈറ്റീസിനും എല്ലാം വില കുറവാണെന്നാണ് ഞാൻ കേട്ടത്. നൈറ്റി 300 rupees ആ റേഞ്ചിലാണ് വന്നിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയത് വിത്തുകളാണ്. ചീര, പയർ, വെണ്ട അങ്ങനത്തെ വിത്തുകൾ ഞാൻ കുറച്ച് വാങ്ങിയിരുന്നു. ഇത് കണ്ടോ, പല നിറത്തിലുള്ള കുങ്കുമവും നല്ല ഭംഗിയുള്ള കുങ്കുമച്ചെപ്പുകളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി റൈഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈവനിങ് ആകുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആവുള്ളൂ. ഞാൻ മോർണിംഗ് ടൈമിലാണ് പോയത്, അതുകൊണ്ട് തന്നെ ഈ റൈഡ്സ് ഒന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നില്ല. മോർണിംഗ് 10-9 ആണ് വർക്കിംഗ് ടൈമെങ്കിലും ഈവനിങ് ആകുമ്പോഴാണ് ഈ റൈഡ്സ് എല്ലാം ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാത്തവർ തീർച്ചയായും പോയി കണ്ടിരിക്കേണ്ട ഒരു എക്സിബിഷൻ തന്നെയാണിത്.